ഈ അടുത്ത കാലത്തെ സഭാ ജീവിതത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും നാം കേൾക്കുന്ന ഏറ്റവും വലിയൊരു വിമർശനമുണ്ട്. ധാരാളം പണം ലോഭമില്ലാതെ ചിലവാക്കി വലിയ ദേവാലയങ്ങളും മണിമാളികകളും പാർസനേജുകളും ഒക്കെ പണിയ ഒരു ജനസമൂഹത്തിന്റെ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ആലംബഹീനരുടെ ദരിദ്രരുടെ ദുഃഖങ്ങളിലേക്ക് കടന്നുചെല്ലാത്ത കണ്ണുകളാണ് മനോഭാവങ്ങളാണ് ഇതുപോലെയുള്ള ധൂർത്തിന് വഴിവെക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ നാം നിത്യവും കേൾക്കാറുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പറയാം. യഹൂദന്മാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു കഥയാണിത്. ജെറുസലേം ദേവാലയം എവിടെയാണ് പണിയപ്പെട്ടത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നിൽക്കുന്നത്. ജെറുസലേം ദേവാലയം പണിതിരിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ചുള്ള കഥ ഇതാണ്. ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരന്മാർ, അവർ രണ്ട് ഭവനങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. രണ്ടുപേരും കൃഷിക്കാരാണ്. ഒരു വർഷം അവർ കൃഷി നന്നായിട്ട് ചെയ്തുവെങ്കിലും അധ്വാനിച്ചുവെങ്കിലും കാലാവസ്ഥ മോശമായതിനാൽ ആ വർഷത്തെ വിളവ് അത്ര നന്നായിരുന്നില്ല. വിളവെടുപ്പൊക്കെ കഴിഞ്ഞു, ധാന്യമൊക്കെ കൊയ്തു മെതിച്ച് പത്തായപ്പുരകളിലാക്കി അവരെ സംഭരിച്ചു. ഇനിയും വിശ്രമത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പക്ഷെ അന്ന് രാത്രിയിൽ വിശ്രമിക്കുവാൻ കിടന്ന ഈ രണ്ട് സഹോദരങ്ങൾക്കും ഉറങ്ങുവാൻ സാധിച്ചില്ല. മൂത്ത സഹോദരൻ ചിന്തിച്ചു, എനിക്ക് രണ്ട് മൂന്ന് മക്കളുണ്ട്, ഞങ്ങളൊക്കെ ഒന്നിച്ച് അധ്വാനിച്ചു കഴിയും, അവന് മക്കളില്ല, അനുജന്, അവൻ്റെ കാര്യം കഷ്ടമാണല്ലോ, ഈ വർഷത്തെ അവൻ്റെ വിളവ് വളരെ മോശമായിപ്പോയി, അവന് എന്തെങ്കിലും സഹായം ചെയ്യണം. അതുകൊണ്ട് ഈ മൂത്ത സഹോദരൻ രാത്രിയിൽ എഴുന്നേറ്റ് ഒരു വലിയ ചാക്ക് നിറയെ തനിക്ക് കിട്ടിയ ഗോതമ്പ് പകർന്ന് നിറച്ച് അത് കെട്ടി തലയിൽ വെച്ചുകൊണ്ട് അനുജൻ്റെ കളപ്പുരയിൽ കൊണ്ട് അവനറിയാതെ നിക്ഷേപിക്കുവാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ തൻ്റെ കിടക്കയിൽ മലർന്നു കിടന്നുകൊണ്ട് ഉറക്കം വരാത്ത ആ രാത്രിയിൽ അനുജൻ ചിന്തിച്ചു, എൻ്റെ ജ്യേഷ്ഠന് വലിയൊരു കുടുംബമാണ്, ഞാൻ വിവാഹം കഴിച്ചതേ ഉള്ളൂ, എനിക്ക് മക്കളില്ല, എന്നാൽ ജ്യേഷ്ഠനാകട്ടെ മൂന്നാല് മക്കളുണ്ട്, വലിയ കുടുംബം പോറ്റുവാൻ ഈ വർഷം ജ്യേഷ്ഠം ബുദ്ധിമുട്ടും. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, അയാൾ എഴുന്നേറ്റ് ഒരു വലിയ ചാക്ക് നിറച്ച് തൻ്റെ കളപ്പുരയിൽ നിന്ന് ഗോതമ്പെടുത്ത് നിറച്ച് ഈ ചാക്ക് കെട്ടി തലയിൽ വെച്ചുകൊണ്ട് പോവുകയാണ്. ആരുമറിയാതെ, ജ്യേഷ്ഠൻ പോലും അറിയാതെ ജ്യേഷ്ഠൻ്റെ കളപ്പുരയിൽ നിക്ഷേപിക്കുക. എന്നാൽ ഈ യാത്രക്കിടയ്ക്ക് രണ്ടുപേരും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. പാതിരാത്രിയിൽ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ രണ്ടുപേരും അന്ധാളിച്ചു പോയി. രണ്ടുപേരുടെ തലയിലും വലിയ ഒരു ഗോതമ്പ് ചാക്കുണ്ട്. അവർ രണ്ടുപേരും ചാക്ക് താഴെയിട്ടിട്ട് ചോദിച്ചു. ചേട്ടൻ ചോദിച്ചു, അനിയൻ നീ എങ്ങോട്ടാണ്? അനിയനും മൗനം, പറയാൻ പറ്റുന്നില്ല. അനിയൻ ചേട്ടൻ എങ്ങോട്ടാണ്? ചേട്ടനും മൗനം. പക്ഷെ രണ്ടുപേർക്കും ആ മൗനത്തിൻ്റെ ഭാഷ നന്നായിട്ട് മനസ്സിലാക്കി. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് പൊട്ടിക്കരഞ്ഞു. സ്നേഹത്തിൻ്റെ ആ കണ്ണുനീർത്തുള്ളികൾ വീണ നനഞ്ഞാണ് ആ മണ്ണിലാണ് ജെറുസലേം ദേവാലയം പണിതിരിക്കുന്നതെന്ന് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യമുണ്ട്. ഒരു ദേവാലയത്തെ നിലനിർത്തുന്നത് അത് പണിതിരിക്കുന്ന കല്ലോ സിമെൻറ്റോ അതിൻ്റെ അടിസ്ഥാനങ്ങളിലേക്ക് പാകിയിരിക്കുന്ന വലിയ ബലമുള്ള അടിസ്ഥാന കല്ലുകളോ അല്ല എന്നുള്ളതാണ് സത്യം. ഒരു ദേവാലയത്തെ ദേവാലയമാക്കുന്നത് ഇതുപോലെയുള്ള സ്നേഹക്കണ്ണീരുകൾ വീണ് നനഞ്ഞ് കുതിരുന്ന ഇടങ്ങളാണ്. പാരസ്പര്യത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും മണ്ണിലാണ് ഓരോ ദേവാലയവും പണിതുയർത്തേണ്ടത്. ഈ സ്നേഹത്തിൻ്റെ ഉറവിടമായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ് ദൈവം വസിക്കുന്നത് എന്നറിയുക. ദൈവരാജ്യം നിങ്ങളിൽ തന്നെയാകുന്നു എന്നുള്ള യേശുവിൻ്റെ വചനം ഓർക്കുക. പൗലോസ്ലീഹ തന്നെ തൻ്റെ ലേഖനങ്ങളിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ജീവിക്കുന്ന ആലയമാകുന്നുവെന്ന്. നാം ഓരോരുത്തരും ഇപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ജീവിക്കുന്ന ആലയമാകുന്നില്ല എങ്കിൽ, നമ്മുടെ ഹൃദയത്തിലെ സ്നേഹം വസിക്കുന്നില്ല എങ്കിൽ, ദേവാലയങ്ങൾ ദൈവ സാന്നിധ്യം ഇല്ലാത്ത ആലയങ്ങളായിപ്പോവും, അവ ദേവാലയങ്ങളെ അല്ലാതായിപ്പോവും. നമ്മുടെ ദേവാലയങ്ങൾ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയണമെങ്കിൽ അവിടേക്ക് നടന്നു കയറുന്ന ഓരോ വ്യക്തികളിലും ദൈവം വസിക്കണം. നാമാണ് ദേവാലയമെന്നറിയുക, ഏറ്റവും വലിയ ആൾക്കാരെ നമ്മുടെ കുടുംബമാണെന്നറിയുക. സ്നേഹത്തിൻ്റെ ഈ മൂല്യത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ദേവാലയം കൊണ്ട് എന്ത് കാര്യം?